ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉഷ്ബി ടി വി. ഉഷ്ബി ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ഹെറിറ്റേജ് വില്ലേജിലാണ്, അഥവാ ഷാർജ ഓൾഡ് വില്ലേജ്. ഇപ്പോൾ ഇന്ന് നല്ലൊരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്നൊരു ഫെസ്റ്റിവലാണത്. പിന്നെ ഒരുപാട് ഇവരെ പഴയ കാലത്തുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ, പിന്നെ മാത്രമല്ല കൾച്ചറൽ ഹെറിറ്റേജ് പ്രോഗ്രാമുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ഏകദേശം March 20 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, April 20 ഇത് എൻഡ് ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. രണ്ട് കവാടങ്ങളാണുള്ളത്. ഇപ്പോൾ ഷാർജ വാളിൻ്റെ അവിടെ നിന്നൊരു കവാടമുണ്ട്, പിന്നെ ഇപ്പുറത്ത് ചേടി റെസ്റ്റോറൻ്റ് അടുത്തുള്ളൊരു കവാടമുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാളുകൾ ഇതുപോലെ ഇങ്ങനെ കാണാം. പിന്നെ ഇവരൊരു നാറ്റീവായിട്ടുള്ള പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 5 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. പിന്നെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണി വരെ ഉണ്ടാവും ഇവിടുത്തെ. ഇവിടെ ഇങ്ങനെ കാണാം, ഷാർജ പോലീസിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സാണത്. ഒരുപാട് അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പോലീസിൻ്റെ ബൈക്ക് റൈഡറെ കാണാം, പിന്നെ അവരുടെ ഓരോ ചിത്രങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിരിക്കും. പിന്നെ മാത്രമല്ല ചുരുങ്ങിയതൊരു 3 എപ്പിസോഡെങ്കിലും ഉണ്ടാകും ഇതിൻ്റെ വ്യൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഓരോ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ. ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേജ് ആണ് കേട്ടോ. ഒരു സ്റ്റേജിൽ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ എന്തോ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. പിന്നെ പല കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ആളുകൾക്കൊക്കെ പങ്കെടുക്കാം. അങ്ങനെ അങ്ങനെ ഒരുപാട് ഇവര് തനതായ ശൈലിയിലുള്ള പഴയ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതുവരെ വേറൊരു കൾച്ചർ പ്രോഗ്രാമാണ്, ഒരു അറബിക് ഡാൻസിൻ്റെ വേറൊരു വേർഷനാണ്.
വേറൊരിതാണ് പിന്മാജി സൊസൈറ്റി. പഴയകാലത്ത് ഫിഷിങ്ങിന്റെ ഒക്കെ ഓരോ ഐറ്റംസ് ആണ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട ഡാൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. ഈ തുറാസ് എന്നൊക്കെ എഴുതിട്ടുണ്ട്. ഈ തുറാസ് ആ ഇവരൊരു പണ്ടത്തെ കാലത്തുള്ള ഫിഷിങ്ങിന്റെ ചരിത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരെ ഈ ഹെറിറ്റേജിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതെല്ലാം പിന്നെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഉഷാറായിട്ട്. ഒരുപാട് പുസ്തകങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഡയറക്റ്റാണ് ചെയ്യണത്, നമ്മളിന്ന് ജിമ്പലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇപ്പൊ ചാർജിങ്ങിലാണ് വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ നാളെ ഇവിടെ തന്നെ ആയിരിക്കും വീഡിയോ ചെയ്യുക. പക്ഷേ നാളെ നമുക്ക് ജിമ്പിൽ പോയി ചെയ്യാം. അതിൽ ഇന്ന് ഇന്നത്തെ കുറച്ച് വീഡിയോസ് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വളരെ ഒരു ഭീകരമായിട്ടൊരു കാഴ്ച കാണുന്നുണ്ട്. ഓക്കെ കണ്ടിട്ട് എന്നെ പേടിയാവുണ്ട് കേട്ടോ. ഇവരെ ഐതിഹ്യം ആയിരിക്കണം പുരാണ കാലത്ത് കണ്ടില്ലേ, നേരിട്ട് കണ്ടോളെ, കണ്ടാ തന്നെ പേടിയാവുണ്ട്. ഇവരൊരു മസ്റഹാണ്, മസ്റോ ഹിയാലി വലിയ തഫായിലി. ഇവിടെ ഉണ്ട് ഒരാളിങ്ങനെ എന്തോ ചെയ്യണ്ട്. അതൊക്കെ വിൽക്കാൻ വെച്ചതാണ്, ഒരു ആർട്ടിന്റെ ഒരു. ഇത് മീഡിയക്കാർക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ അടുത്തൊന്ന് കാണുള്ള മൗണ്ടെയിൻ എൻവയോൺമെന്റ്. അതിൻ്റെ ഉള്ളിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ കാണിച്ചിട്ടുള്ള അവരെ വീടുകളൊക്കെയാണ്. എന്തായാലും അതവരൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയകാലം അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ കയറുകളാണുള്ളത്. كل من شرب من الوديان ومن الفلي زين കണ്ട പോലെ തന്നെ ഇത് വേറൊരു മജ്ലിസ് ആണ്. ഇവിടെ വേണമെന്നുണ്ട് നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഒരാളിങ്ങനെ അവിടെ ഇരിക്കണ്ട് ഇരുന്ന് കാവൊക്കെ കുടിക്കുക. ഒരു പഴയ ഒരു ആചാരമാണിത്, ഒരാൾ ചായ ഉണ്ടാക്കണം. ചായ് മാവിച്ചായ് ഗാവ ഗാവ ഓക്കെ അയ്യോ ഇത് വേറെ ഒരു വീടാണ് കേട്ടോ. ഈ വീടിന്റെ ഉൾഭാഗമാണത്. അവിടെ ഇപ്പൊ ഇത് ഒരുപാട് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ എന്തൊക്കെ ഒരു അറബിയിൽ എന്തൊക്കെ പേരുകൾ പറയണ്ട. ഒരു രണ്ട് ചെണ്ട കാണുന്നുണ്ട് അവിടെ. ഇത് വേറൊരു വീടിന്റെ ഉള്ളാണ്. ക്യാമറക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ക്യാമറ ഒക്കെ ഷൂട്ട്.
ഇട്ട് കണ്ടിട്ടാ. ആ ഓക്കെ, അവിടെ ഒരു മജ്ലിസ് ഒക്കെ ഉണ്ട്, ചെറിയ മജ്ലിസ് ആയിട്ട് നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. അതിന് മുമ്പത്തെ വീഡിയോ കാണിച്ച ഗാർഡൻ ആണ്, ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഇവരെ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ തമ്മിലുള്ള കവിതകളൊക്കെ ചെല്ലുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾ ഊഞ്ഞാലാടുണ്ട്, അവിടെ വട്ടിരുന്നിട്ട് അവിടെ കുറച്ച് പെൺകുട്ടികളുണ്ട് അവിടെ പാട്ട് പാടുന്നത്. അതിനനുസരിച്ച് ഇവിടെ ആൺകുട്ടികൾ എന്താ ഡാൻസ് ചെയ്യുക, ഒപ്പന കളിക്കുക, എന്തൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവരൊരു ചെറിയ കുറച്ച് കൈക്കറികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരൊരു അറബികളുടെ ഒരു നാറ്റീവ് കളിയാണത്. ഇനിയും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകൾ കാണാനുണ്ട്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.